പറഞ്ഞു കേട്ടിടത്തോളം ഇയാൾ ആളൊരു സൈക്കോ ആണ്. എപ്പോ എങ്ങനെ എന്ത് ചെയ്യുമെന്ന് കർണപുടം പൊട്ടിയിട്ട് ചാവും, കർണപുടം പൊട്ടിയിട്ട് കൊറോണ ചാവും, അങ്ങനെ കുറേ ഭാഗം ചത്തു. ആ ഒരു പിന്നെ ഇതിനോട് ഇങ്ങനെ പാത്രം മുട്ടലിനോട് ഇതിൻ്റെ കണ്ണ് എന്ന് പറഞ്ഞാൽ അത്രക്കും ചെറിയ കണ്ണാണ്. കണ്ണ് എന്നൊരു പേരിനെ ഉള്ളൂ, പക്ഷെ നമ്മൾ കാണുമല്ലോ ജീവൻ കൃത്യമായിട്ട്. ആ സാധനത്തിൻ്റെ അതിന് ലൈറ്റ്, കണ്ണിന് ലൈറ്റ് അടിച്ച് അപ്പോൾ കണ്ണ് പൊട്ടി, പിന്നെ ഇല്ല കണ്ണ്. നീ എന്ത് തേങ്ങയാണ് പറയുന്നത്? എന്നെ കണ്ടു മലയാളികളുടെ ശ്രദ്ധയ്ക്ക്, കാന്താശുപത്രിയിൽ നിന്നും മനോരോഗിയായ ഒരു പുറത്ത് ചാടിയിരിക്കുന്നു. അസാധാരണമാംവിധം അക്രമാസക്തയാണ് ഇവർ. അതുകൊണ്ട് ജനങ്ങളെല്ലാവരും ജാഗ്രതയോടിരിക്കും. മിത്രങ്ങളെ, പിന്നെ ഞാനിപ്പോ ഗ്രൂപ്പിലേക്ക് വന്നത് നിങ്ങളെ മൊഞ്ഞയം കാണാനൊന്നല്ല. എല്ലാ കൊലയിലും ഉണ്ടാവുന്നടാ ഇതേപോലത്തെ ഒരു ചീഞ്ഞ വെള്ളം. എനിക്ക് വിജേഷിനോട് രണ്ട് വർത്താനം പറയണമെന്ന് മാത്രമേ ഉള്ളൂ. അതിന് ഞാൻ സൈശേട്ടനോട് പറഞ്ഞിട്ട് ഇപ്പൊ ഗ്രൂപ്പിലേക്ക് പിടിച്ച് ആദ്യം ആഡ് ചെയ്യിപ്പിച്ചാണ്. നിങ്ങളെല്ലാരും ഈ ഗ്രൂപ്പ് തന്നെ പുറത്താക്കുമ്പോ നിങ്ങൾ എന്തോ തറവാട്ടിന്ന് പുറത്താക്കി എന്നുള്ള ഒരു വിചാരം. ബുദ്ധിക്കൊരു അഞ്ചു പൈസ കുറവുള്ള ആളാ അയാൾ, എന്താ എപ്പോഴാ ചെയ്യണെന്ന് പറയാൻ പറ്റില്ല. പിന്നെ അതാണ് കേട്ടോ, അത് നമുക്ക് പിന്നെ ചർച്ച ചെയ്യാം. ഞാൻ വിജേഷിനോട് ഒരു കാര്യം പറയാൻ വേണ്ടി മാത്രമാണ് ഇവിടത്തേക്ക് കയറി വന്നത്. ഈ നായി പിന്നെയും വന്നാന്നെല്ലാം പറഞ്ഞിട്ടുള്ള കമന്റ് ഒന്നും ഇടണമെന്നില്ല. എന്താ കൊറേ നേരമായല്ലോ പറു 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 പറഞ്ഞു പറഞ്ഞോണ്ടിരിക്കുന്നത്. അത് ഇത് പറഞ്ഞപാട് ഞാൻ കീഞ്ഞ് പോവുകയും ചെയ്യും. വിജേഷ് മിന്നാന്ന് പറഞ്ഞൊരു വർത്താനമുണ്ട് ഗ്രൂപ്പിൽ. എന്തിനും പിന്നെ നിങ്ങളെ ഈ പ്ലേറ്റും മുട്ടലും ചൂട്ട കത്തിക്കലും കൊണ്ട് നാട്ടിലിറങ്ങി നടക്കാൻ കഴിയാണ്ടായി. പിന്നെ ആൾക്കാർ പിന്നെ അതും ഇതും പറയുന്നില്ല. ഇത് ഓനെന്തായി പറയുന്നു? ഓനോട് ആരാ ഈ ആൾക്കാർ ആരായി പറയേണ്ടത്? ഇവിടെ നീ പറഞ്ഞ പട്ടു കേസ് വല്ലാതെ വയലന്റ് ആയിരുന്നുണ്ട്. എന്തിനാ ഇങ്ങനെ അഴിച്ചു വിട്ടിരിക്കുന്നത്? പൂട്ടിട്ടു. ഓന ആരപ്പര നടക്കുന്നു നാട്ടിലെ കമ്മികള് തേച്ചു ഓന്റെ ചങ്ങായിമാറാണ്. ആ പീടിയ തലക്കിരുന്ന് ദിനേശ് കൂടിയും വലിച്ചു കള്ളും കുടിച്ച് പിന്നെ മറ്റേ ഇതും നാട്ടുകാരെ കിളന്ത് തേച്ചും പറഞ്ഞിട്ട് ആടെ ഇരിക്കുന്ന ഓനാ ഈ വർത്താനം പറയുന്നു. ദൈവമേ മൂർഖനെയാണല്ലോ ചവിട്ടിയത്. ഓൻ അല്ലെങ്കിലും കലക്കിലെ മുഷുവാന്ന് പാഷാണത്തിലെ ക്രിമിയാന്ന് എന്നുള്ള കാര്യമല്ല നമുക്ക് എല്ലാവർക്കും കൃത്യമായിട്ട് അറിയുന്ന. അതുപോലെ തന്നെ ഓനെ താങ്ങുന്ന കുണ്ടി താങ്ങുന്ന ആൾക്കാർ ഒരു കാലത്ത് മനസ്സിലാക്കും. ഇത്തിരി എരിവും പുളിയും കൂടുതലാ, ഇത്തിരി പരാമറും ഫോളിഡോളും കലക്കി സ്പ്രേ ചെയ്താൽ ഇവന് അടങ്ങും. ഞാൻ ഓനോട് എന്ത് പറയാനാ വന്നിനെന്നുള്ളത് ആദ്യം പറയാം. വെറുതെ വലിച്ചു നീട്ടിട്ട് സമയം കളയട്ട, ഞാൻ വേഗം പോയിക്കോളാം. സന്തോഷമായി. അതായത് നിങ്ങളിപ്പം വിചാരിക്കുന്ന ഒരു കാര്യമുണ്ട്, ഓൻ പറയുന്നത് ശരിയാന്ന് വിചാരിക്കുന്ന കുറെ ഫ്രണ്ടികള് അവരോട് പറയുന്നു. ഈ അസുഖത്തിന്റെ മെഡിക്കൽ നെയിം പോളിസ് സൈത്തിമിയ റുബ്രാവീര എന്നാണ്. രക്തത്തിലുള്ള റെഡ് ബ്ലഡ് കോർപ്പസിൽസ് അളവ് വിട്ട് കൂടുന്നതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. പിന്നെ എന്തിനാണ് നമ്മളെ പ്രധാനമന്ത്രി നമ്മളോട് ഈ പിന്നെ പ്ലേറ്റ് മുട്ടാനും ഈ ലൈറ്റ് കത്തിക്കാനെല്ലാം പറഞ്ഞു? ഓൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ ചൂട്ട് കത്തിക്കാനെല്ലാം എന്തിനാ പറഞ്ഞിനി? അതിനെപ്പറ്റി എന്തെങ്കിലും ഒരു ഒരു 10 പൈസേന്റെ ബോധം ഉണ്ടായി ഈ പറയുന്ന വിജേഷനോ ഓൻ്റെ ചങ്ങായിമാർക്കോ? ബോധം ഇല്ലാണ്ട് എന്തെങ്കിലും ബുദ്ധിമോശം കാണിച്ച ബുദ്ധിയുള്ളവര് ബോധത്തോടെ പറഞ്ഞ് മനസ്സിലാക്കി തരണ്ടേ? അതല്ലേ ബോധക്കേടുള്ളവരെ ലക്ഷണം എന്ന് അറിയുന്നവരോട് ചോദിക്കുക. കൃത്യമായിട്ട് എന്തെന്നാണ് അതിന്റെ അവസ്ഥ എന്നാണ് എന്തിനാ അത് പറഞ്ഞിരുന്നത്? ഞാൻ പറഞ്ഞതേ കേട്ടോ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ പ്രധാനമന്ത്രി ആദ്യം തന്നെ പറഞ്ഞത് പ്ലേറ്റ് കൊട്ടാൻ. എന്തിനാണ് ആ പ്ലേറ്റ് കൊട്ടാൻ പറഞ്ഞത് ഞാൻ പറഞ്ഞു. അതായത് നമ്മൾ ഈ പ്ലേറ്റ് ഈ സാധനം ഈ കൊറോണ എന്ന് പറയുന്ന ജീവിനെ പറ്റി നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു വിവരം ഉണ്ടോ? ഇല്ലല്ലോ. അത് എന്ന് പറയുന്നത് ഒരു ജീവിയാണത്. അപ്പോ ഈ എന്റെ ചോദ്യം ഇതാണ്, ആരാണ് ഞാൻ? അതിന് ചെവിയുണ്ട്, കണ്ണുണ്ട്, കാലുണ്ട്, ഇതെല്ലാം ഉണ്ട്. അതിന്റെ ചെവി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ പിന്നെ നേർത്ത കർണപടമുള്ള ചെവിയാണ്. ഇവന് കുറച്ച് ബുദ്ധി ഉണ്ടായിരുന്നെങ്കിൽ മന്ദബുദ്ധി എന്തെങ്കിലും വിളിക്കായിരുന്നു, അതും ഇല്ലാതായി. കർണപടത്തിനെ പറ്റി സ്കൂളിൽ നമ്മൾ 10ാം ക്ലാസ് പഠിച്ചില്ല കർണപടം എന്നാണ്. അപ്പം അങ്ങനെ കർണപടമുള്ള ഒരു ജീവിയായി, അത്രയും നേരത്തെ കർണപടം. അപ്പം നമ്മളെല്ലാവരും കൂടെ പാത്രം പൊട്ടുമ്പോൾ എന്നാ ആവുക നായിക്കേ? കർണപടം പൊട്ടിയിട്ട് ചാവും, കർണപടം പൊട്ടിയിട്ട് കൊറോണ ചാവും, അങ്ങനെ കുറേ ഭാഗം ചത്തു. ബുദ്ധി ഇല്ലെങ്കിൽ എന്താ ചെയ്യുക? ആ ഒരു പിന്നെ ഇതിനോട് ഇങ്ങനെ പാത്രം മുട്ടലിനോട് ഒരു 60% സാധനം അന്നേരം ചത്തിട്ടുണ്ടാവും എന്ന എൻ്റെ ഒരു ധാരണ. അതിനെപ്പറ്റി കൃത്യമായ കണക്ക് പിന്നെ ഉണ്ടാവും, അത് പിന്നെ കിട്ടും നമുക്ക്. നല്ല മനുഷ്യനാ.
ഒരു നെറ്റ് ലൂസാ, പേടിക്കൊന്നും വേണ്ട, ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് തന്നാ മതി. അന്നേരം ചത്തു, ഇനി കുറച്ചും കൂടെ ബാക്കിയുള്ളൂ, കുറച്ചുണ്ട്, എന്നാലും ഉണ്ട്, സാധനമുണ്ട്. ഇത് കഴിഞ്ഞില്ലേ? അപ്പം അതിനെ കൊല്ലാൻ വേണ്ടി അതിന്റെ ഒരു വിധം സാധനം, പിന്നെ അതിന്റെ കണ്ണാണ്, കണ്ണ്, കണ്ണ് എന്ന് പറഞ്ഞ ഒരു സാധനത്തിന് നമ്മളെ കാണുന്നുണ്ടെങ്കിലേ നമ്മളെ മേക്ക് വാങ്ങി കയറാൻ പറ്റുള്ളൂ. ഇതിന്റെ കണ്ണ് എന്ന് പറഞ്ഞാൽ അത്രക്കും ചെറിയ കണ്ണാണ്. കണ്ണ് എന്ന് ഒരു പേരിനേ ഉള്ളൂ, പക്ഷെ നമ്മളെ കാണുമല്ലോ ഞാൻ കൃത്യമായിട്ട്. ആ സാധനത്തിന്റെ അതിന് ലൈറ്റ്, കണ്ണിന് ലൈറ്റ് അടിച്ച് അപ്പോൾ കണ്ണ് പൊട്ടി, പിന്നെ ഇല്ല കണ്ണ്. നായിയെ മനസ്സിലായി എനിക്ക്. വെറുതെ ഓരോ, അപ്പൊ ലൈറ്റ് കത്തിച്ചിട്ട്, നമ്മൾ ലൈറ്റ് കത്തിക്കുന്നതോട് കൂടി കണ്ണ് പൊട്ടിയിട്ട് ബാക്കിയുള്ളത് കുറെ അങ്ങനെയും ചാവും. ചാവെന്ന് പറഞ്ഞാൽ ഇങ്ങനെ ബാക്കി ഉണ്ടാവും ചിലപ്പോ. ഈ പറഞ്ഞില്ല ഞാൻ ചെവി പൊട്ടിയതെല്ലാം ചിലപ്പോ ഉണ്ടാവുക. ചെവി പൊട്ടിയതും കണ്ണ് പൊട്ടിയതും എല്ലായിട്ട് പിന്നെ ഇവന് നമ്മളെ ആക്രമിക്കാനുള്ള ഒരു വലിയ ഒരു ഇത് കിട്ടൂല. അതിന് വേണ്ടിയിട്ടാണ് ഇതെല്ലാം പറയുന്നത്. പിന്നെ ഇനി അടുത്ത ചലഞ്ച് സംഭവം എന്നാണെന്നറിയാം. ഇനി ഒരു അഞ്ചെട്ട് ദിവസം കഴിഞ്ഞിട്ടാകുമ്പോൾ, അഞ്ചാറ് ദിവസം കഴിഞ്ഞിട്ടാകുമ്പോൾ പ്രധാനമന്ത്രി വാളെടുത്തിട്ട് വീശാനാ പറയാം. ചെറിയ ചെറിയ കത്തി എടുത്ത്, കത്തി വാളെടുത്തിട്ട് നമ്മൾ വാതിൽ തുറന്നിട്ട് പുറത്തേക്ക് ഇങ്ങനെ വീശിട്ട് ഇതാക്കാനാ പറയാം. എന്നേരം നീ പറയും. പിന്നെ ആയുധം എടുക്കാൻ പ്രേരിപ്പിച്ചു, മറ്റേതാക്കി, ഇത് മറ്റേനാണ്, ഇത് എന്നാണ് വർഗീയത ഉണ്ടാക്കാൻ. എടാ നായിയെ, അതെന്തിനാന്ന് പറഞ്ഞു കഴിഞ്ഞാല് കൊറോണന്റെ കാല് കൊത്താനാണ്. മനസ്സിലായി എനിക്ക്, കൊറോണന്റെ കാലും കൂടെ കൊത്തിട്ടാണ് ഇട്ടായില്ലേ. കൊറോണന്റെ കാല് കൊത്തി, നീ ആലോചിച്ചു, നിന്റെ മേക്ക് വാങ്ങി കയറാൻ കയ്യോ അതിന്. എന്താണ് ബുദ്ധി ഈ തല വെളി കാണിച്ച് അടക്കല്ലേ വണ്ടാരെ. കണ്ണുമില്ല, ചെവിയുമില്ല, കാലുമില്ല, ഒരവസ്ഥ നീ ഒന്ന് ആലോചിച്ച് നോക്കിയാ. അതിന്റെ കാല് കൊത്താൻ വേണ്ടി കാലും കൂടെ കൊത്തി കഴിഞ്ഞാല് പിന്നെ ചത്തു കൊറോണ. പിന്നെ ഇല്ല നായിയേ. കൊറോണ ചത്തിട്ട് അതിന്റെ സഞ്ചയനത്തിന്റെ അന്ന് ഞാൻ നിന്നെ വിളിക്കാം കേട്ടാ. എന്നേരം നീനും മറുപടി വരും നായിയെ. ഈശ്വര, ഇവിടെ ആരില്ലല്ലോ ഒന്ന് പറഞ്ഞിട്ടിരിക്കാനായിട്ട്. നിനക്കൊന്നുമില്ലല്ലോ, കഴിഞ്ഞേ.